അടുത്ത ഒരു സംശയം സ്ത്രീധനത്തെ കുറിച്ചാണ്. സ്ത്രീധനം എന്ന് പറഞ്ഞ ഒന്ന് ഷറഇൽ നമുക്ക് അനുവദനീയം അല്ല എന്നല്ല, അതൊരു ഷറഇ നമുക്ക് ഷറആക്കി തന്നിട്ടില്ല. അതായത് വിവാഹത്തിന് പറഞ്ഞിട്ടുള്ളത് മഹറാണ്. അപ്പൊ ആ മഹർ കൊടുക്കുക എന്നുള്ളതാണ്. എന്നല്ലാതെ വിവാഹത്തിനൊരു സ്ത്രീധനം എന്ന നിബന്ധന ഷറഇൽ ഇല്ല, ഇല്ലാത്ത ഒന്നാണ്. അപ്പൊ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിന്റെ ആദ്യത്തെ അങ്ങനെയാണ് ഉപ്പ പെണ്ണിന് എന്തെങ്കിലും കൊടുക്കുക എന്നാണ്. ഉപ്പ പെണ്ണിന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു നിബന്ധനയും ഷറഇൽ ഇല്ല. അങ്ങനെയാണ്. പിന്നെ എന്താ ഉള്ളത്? ഭർത്താവ് മഹർ കൊടുക്കുക, മറ്റുള്ള ചെലവുകളും ഭർത്താവ് വഹിക്കുന്നതാണ്. അതാണ് അവന് കഴിവുണ്ടെങ്കിലാണ് കല്യാണം കഴിക്കാനും പറഞ്ഞത്. ജോലിക്കും പോണില്ല, അവിടെ ഇവിടെ തെറ്റി തിരിഞ്ഞ് നടന്നാണ്ട് കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത്, നോമ്പ് പറ്റുമെന്ന് അപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് ഈ നിബന്ധനയാണ് അവിടെ ഉള്ളത്. എന്നാൽ ഒരു ഉപ്പ ആ മോളോടുള്ള സ്നേഹം കൊണ്ട് മോൾക്ക് കല്യാണത്തിന് എന്തെങ്കിലുമായിട്ട് പ്രസന്റേഷൻ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ അവരുടെ ഹദിയായിട്ടോ കൊടുത്താൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാ വാപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാനും പറ്റും. വാപ്പാക്ക് മോൾക്ക് നല്ല ആർക്കും കൊടുക്കാലോ ഗിഫ്റ്റും സമയമുണ്ടോ? ആ കൂട്ടത്തില് ഏറ്റവും പിന്നെ ബന്ധപ്പെട്ട ആരെന്നെയാണ്? സ്വന്തം മക്കളാണ്. അപ്പൊ ആ മക്കൾക്ക് കൊടുക്കാം. എന്നല്ലാതെ നിക്കാഹുമായിട്ടോ വിവാഹവുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് ഒരു നിബന്ധന ഇത് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ വാപ്പ് കൊടുത്തു. ആ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? നമുക്ക് മിൽക്കാക്കി തന്നു കഴിഞ്ഞാൽ, നമുക്ക് ഉടമസ്ഥരാക്കി തന്നു കഴിഞ്ഞാൽ അത് ആ പെണ്ണിന്റെ സ്വത്താണ്. ആ പെണ്ണിന് പെണ്ണിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രയവിക്രയത്തിന് അത് പിന്നെ ഉപയോഗിക്കാം എന്ന് വെച്ച് ഒരു നിബന്ധന വെച്ചിട്ടും ഉപ്പാനെ ഇടങ്ങാറാക്കിയിട്ട് എങ്ങനെയെങ്കിലും കടമൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടി ഒപ്പിച്ചിട്ട് ഈ രീതിയിലുള്ള ഒരു നില സ്വീകരിക്കുന്നത് മോശമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അതും ആർഭാടത്തിന് വേണ്ടിയിട്ടോ മറ്റോ കൂടുതൽ മേടിക്കുക, അതല്ലെങ്കിൽ പരിധി വിട്ടു മേടിക്കുക, അങ്ങനെ അത് മേടിക്കലും കൊടുക്കലും പൊങ്ങച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് അത് ഇസ്റാഫാണ്. നമ്മുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുദു സീനത്തക്കും ഇന്ദകുല്ലി മസ്ജിദിൻ വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഒരിക്കലും ഇസ്റാഫ് ചെയ്യരുത്. മാത്രവുമല്ല ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്ത് വിശദീകരിച്ച് വന്നപ്പോൾ പറഞ്ഞു, വല യുസ്രിഫു വല യഖ്തുറു, അവർ ഇസ്റാഫ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ സ്ത്രീധനം കൊടുക്കുന്നിടത്തും അത് ഉപയോഗിക്കുന്നിടത്തും ഒക്കെയും കുറെ ഇസ്റാഫുകൾ ഇന്ന് നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ആ ഇസ്റാഫ് ഹറാമാണ്, അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്ന് വെച്ച് ഉപ്പ എന്തെങ്കിലും തരുന്നു അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നു എന്നത് ഷറഇൽ തെറ്റല്ല. എന്ന് വെച്ച് വീണ്ടും പറയുന്നു, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിബന്ധനയില്ല. അങ്ങനെ അറ കൊടുക്കണമെന്നോ കൊടുക്കേണ്ട അങ്ങനെയല്ല, ഒന്നുമില്ല. അതൊക്കെ ഭർത്താവാണ് ചെയ്യേണ്ടത്, അവന്റെ ഇതിൽ പെട്ടാണ്. പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തു കൂടിയൊക്കെ പിന്നെ ഇങ്ങനെ അറക്കൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന ഒരു കീഴ്വഴക്കവുമായിട്ട് അത് വീട്ടിൽ താമസിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ നിലയിൽ ഒരാദ്യത്തായിട്ട് ചെയ്യുന്നു. പക്ഷെ അതും ആരും മനസ്സിലാക്കേണ്ടത് ഒരാളും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി സ്വീകരിക്കരുത്. അപ്പോ അതിന്റെ ഒരു പിന്നെ പ്രായോഗികമായിട്ടും യുക്തിപൂർവമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഇനി മുതൽ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിടത്തൊക്കെ ബോധവൽക്കരണമോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്തിച്ച് ഇവർ ഫോൺ വരുന്നുണ്ട്. ചില കൂടെ സംസാരിക്കും.